ഇതാണ് റിയൽ ഫെമിനിസം. അങ്കേലിയാണ് റിയൽ ഫെമിനിസം. എല്ലാം കൂടി നല്ല മൂവിയാണ്. അഞ്ചിൽ 4.9 മാർക്സ് കൊടുക്കാം. എല്ലാം കൂടി നല്ല മൂവിയാണ്. ലാഗ് ഇല്ല, എന്റർടൈനർ ആണ്. നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇത്രയും നാളും നമ്മൾ സമയമെടുത്ത് ചെയ്തൊരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എൻ്റെ ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. വിനയൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ. മലയാളത്തിൽ ഒരുപാട് ആ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ 30 കോടി രൂപ മുടക്കിയെങ്കിലും ഏതാണ്ട് ഒരു 50-75 കോടി രൂപ മുടക്കിയ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. മ്യൂസിക്കും ഫൈറ്റും സൂപ്പർ ഡയറക്ഷൻ, ഒരു ഭയങ്കര ഒരു ഓണസദ്യ എല്ലാം കൂട്ടി ഒരു സദ്യ കഴിച്ച പ്രതി അടിപൊളി, ഒന്നും പറയല്ല. പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇറങ്ങിയെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതും അതാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ചില മൊമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ, അതിന് ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ഇമോഷണൽ ആയി, അത്രയ്ക്ക് ഗംഭീരമായിട്ട് പറയാത്ത ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാണുക, നിങ്ങൾ തന്നെ ഈ സിനിമയെ വലുതാക്കുക. ഇത്രയും വലിയൊരു മൂവിയുടെ പാട്ടാവൻ കഴിഞ്ഞ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് വിനയൻ സാർ ഈ ഒരു ഓണത്തിന് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. സ്ത്രീകളെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഗ്രാമത്തോടെ കാണരുതാണ്. അങ്ങനത്തെ ഒരു തീം, അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്ന നല്ല മേക്കിംഗ് ആണ്. ഇത് ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. ഇതാണ് റിയൽ ഫെമിനിസം. അങ്ങേലിയാണ് റിയൽ ഫെമിനിസം. എല്ലാം കൂടി നല്ല മൂവിയാണ്. അഞ്ചിൽ 4.9 മാർക്സ് കൊടുക്കാം. എല്ലാം കൂടി നല്ല മൂവിയാണ്. ലാഗ് ഇല്ല, എന്റർടൈനർ ആണ്. നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ കാമത്തോടെ കാണരുത് എന്ന മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ജനങ്ങളുടെ കൂടെ ഇരുന്ന് കാണുന്നത്. അപ്പം പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇറങ്ങിയെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതും അതാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ചില മൊമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ, അതിന് ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ ഒരുപാട് ഈ സിനിമയെ പറ്റി പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം കിട്ടുന്നത്. ഈ കഥാപാത്രം ഒരു ബ്രേക്ക് ആവുന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇന്ന് ഈ ഷോ കഴിഞ്ഞിറങ്ങിയ ജനങ്ങളുടെ ഒരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് എല്ലാ സെൻറ്ററിൽ നിന്നും കിട്ടുന്നതെങ്കിൽ ഇതൊരു ഹിറ്റായി മാറും. അപ്പം എല്ലാവരും ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി പടം കാണണം. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. Thank you so much for all the response that we got. We are hoping to see the response, the same response more. Please go and watch the film, and we are all really very emotional. Yeah, ellavarum oru vaade emotional aanu ippo kaaranam nammude hard work ippo nammal kandathaanu. And beautiful experience ayirunnu, honestly oru theater experience ayirunnu. Ningal ellavarum poyittu nammude performances, pinne art work, set work, story ellam kaaranam. All thanks to Vinayan sir and our producer Shri Gokulam, and ellavarkum hriday nirya onaashamsakal, and oru vaade thank you for coming here. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും വലിയൊരു മൂവിയുടെ പാട്ടവൻ കഴിഞ്ഞ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് വിനയൻ സാർ ഈ ഒരു ഓണത്തിന് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയും ഒരു ലാഗിങ് ഒന്നും ഇല്ലാതെയാണ് സാർ നമുക്ക് വേണ്ടി വിഷ്വൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആവണം. സിനിമ വളരെ നല്ലൊരു സിനിമ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം വിനയൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ. മലയാളത്തിൽ ഒരുപാട് ആ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ 30 കോടി രൂപ മുടക്കിയെങ്കിലും ഏതാണ്ട് ഒരു 50-75 കോടി രൂപ മുടക്കിയ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സിജു വിൽസൺ, ഈ സിജു വിൽസനെ പോലെയുള്ള ഒരു പുതിയ നായകനെ വെച്ച് ഇത്രയും റിസ്ക് എടുത്ത വിനയൻ ചേട്ടനാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഇതിന് ക്ലാപ്സ് കൊടുക്കേണ്ടത്. സിജു വളരെ ഭംഗിയായി അഭിനയിച്ചിരിക്കുന്നു. മലയാള സിനിമയിൽ എന്താണെങ്കിലും ഇനി വരാനുള്ള ഒരു പുതിയ തലമുറയിൽ വരുന്ന ഒരു നല്ലൊരു ഹീറോയായി, നല്ലൊരു ആക്ഷൻ ഹീറോയായി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഹീറോയായിട്ട് അഭിനയിച്ച ആ കയാത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടി, നങ്ങേലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്, അതിൻ്റെ ആ പെർഫോമൻസ് അപാരമായിരിക്കുന്നു. ഇതിനകത്ത് ഒന്നും എടുത്തു പറയത്തക്ക ഒന്നും എടുത്തു പറയത്തക്കതായിട്ട് ഉള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആർട്ട് വർക്കാണെങ്കിലും ക്യാമറ വർക്കാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇതിൻ്റെ കഥാതിരക്കഥയാണെങ്കിലും കഥാതിരക്കഥ സംഭാഷണം ഒന്നും എഴുതിയിരിക്കുന്ന വിനയൻ ചേട്ടൻ തന്നെയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ മലയാള സിനിമയിൽ ഉണ്ടെങ്കിലും ശരി, ഈ ഓണക്കാലത്ത് ഇതൊരു ഓണചിത്രമല്ല, ഇത് മലയാള സിനിമയുടെ ഒരു ചരിത്ര സിനിമയാണ്. കാരണം ഈ സിനിമയിലൂടെ കുറേയധികം ആളുകൾ മലയാള സിനിമയിലേക്ക് വീണ്ടും സജീവമാണ്. നല്ല പടം, അടിപൊളി അടിപൊളി സൂപ്പർ. ശരിക്കും പണ്ട് കാലത്തെ ആചാരങ്ങളും അനാചാരങ്ങളും എല്ലാം ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്ന് അറിയാനും അത് ഒന്നുകൂടി മനസ്സിലാക്കാനും സാധിച്ചു. മാത്രമല്ല മ്യൂസിക്കും ഫൈറ്റും സൂപ്പർ ഡയറക്ഷൻ, ഒരു ഭയങ്കര ഒരു ഓണസദ്യ എല്ലാം കൂട്ടി ഒരു സദ്യ കഴിച്ച പ്രതി അടിപൊളി, ഒന്നും പറയല്ല. ഒരു ആ ഒരു ഫീലിൽ, ആ ഒരു ഹാങ് ഓവറിലാണ്. പണ്ട് നമ്മൾ ഇത് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈ സിനിമ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടി
അത് തുറന്ന് കാണിച്ചു. അത് കൊള്ളാറോ, അടിപൊളി പരിപാടിയാണ്. നിവിൻ പോളിയും സിജോസിനും തമ്മിൽ ഈഗോ അടിക്കാതിരുന്നാൽ മതി, മറ്റേ കായംകുളം വെച്ചിട്ടായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. നല്ല അടിപൊളി പരിപാടിയാണ്. ഈ ജാതിപുരയൊക്കെ കൂടെ എടുത്തു കാണിച്ചിട്ടുള്ള നങ്ങേലിയുടെയൊക്കെ കാലഘട്ടം, ആ സംഭവം 1800 കാലഘട്ടമൊക്കെ നല്ല മെനക്ക് വിനയൻ സാർ നല്ല ഭീകരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കിടു വിഷ്വലാണ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനല്ലോ, അടിപൊളി പരിപാടി. നിങ്ങളെല്ലാവരും പടം കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വിനയൻ സാറിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. അതുപോലെ തന്നെ ഇതിലെ സിജുവിൽ ചേട്ടനാണെങ്കിലും പറയാൻ വാക്കുകളില്ല. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതിനുവേണ്ടി ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ട് സിജു ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രഫി, പുലിമുരുകൻ പോലുള്ള ബ്രഹ്മാണ്ട ചലച്ചിത്രങ്ങളുടെ ക്യാമറ ചെയ്ത ഷാജി സാറാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അടിപൊളി വിഷ്വൽസ് ആണ്. അതുപോലെ തന്നെ സുദേവ്, വിഷ്ണു, വിനയ് തുടങ്ങിയ എല്ലാ ആർട്ടിസ്റ്റുകളും, ടിനിച്ചേട്ടൻ, എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ മ്യൂസിക് ആണെങ്കിലും, അതുപോലെ ആർട്ട് വർക്ക് അജയൻ ശാലിശ്ശേരി, അദ്ദേഹം ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ്യൂമർ ധന്യ ചേച്ചി, എല്ലാവരും ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു. അത് ഈ പടത്തിൽ കാണാനും ഉണ്ട്. ഇനി ഇതിനെ വിലയിരുത്തേണ്ടതും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാം, പ്രത്യേകിച്ച് ലേഡീസിന്, ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ഒരു ധീര വനിതയുടെ ഒരു കഥയാണ് നമ്മുടെ വിനയൻ സാറ് നമുക്ക് ഈ പടത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ യുവതലമുറകൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കണം, കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞാനും ചെറിയൊരു സാധനം ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോഴാണ് എന്റെ ഫുൾ ക്വാളിറ്റിയിൽ കാണുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇത്രയും നാളും നമ്മൾ സമയമെടുത്ത് ചെയ്തൊരു എഫേർട്ട്, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ. എല്ലാവരും തന്നെ കാണുന്ന സിനിമയാണ്, ചരിത്രമാണ്. നിങ്ങളെല്ലാം സിനിമ കണ്ടില്ലേ? നിങ്ങളെല്ലാവരും സിനിമ കണ്ടില്ലേ? എന്താ തോന്നിയത്? അടിപൊളി. എല്ലാവരും കാണാൻ പറയാം. എല്ലാവരും സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. സിനിമ കണ്ടു വരെ. താങ്ക് യു. Thank you.